നമുക്ക് ക്ലാസ് നയൻ കെമിസ്ട്രി എന്ന് നടന്ന എക്സാമിൻ്റെ കീ നോക്കാം ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രോം വൺ ടു ഫോർ ഫേസ്റ്റ് ക്വസ്റ്റിൻ അസേഷൻ ദ അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാസ്യം ഈസ് നയൻറ്റീൻ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് ടു എയ്റ്റ് എയ്റ്റ് വൺ റീസൺ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് അക്കോമഡേറ്റഡ് ഇൻ ദ ഔട്ട്മോസ്റ്റ് ഷെൽ ഓഫ് എനി ആറ്റമേസ് എയ്റ്റ് അപ്പോൾ അസേർഷൻ ഉണ്ട് റീസൺ ഉണ്ട് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അപ്പോൾ നമുക്കറിയാം Uh, option B on a correct answer. Both A and R are true, but R is the correct explanation of A. R is a correct explanation. Some of some statements related to the characteristics of ionic compounds are given below. Statement 1, these are generally insoluble in water. Statement 2, these are non volatile and hard. Statement 3, these generally have high melting and boiling points. Statement 4 they contact Electricity in the solid state. Which of the following is correct regarding these statements? Okay. Statement A 1, 2, and 3 are correct. If a statement is correct and 4 is incorrect. Third question find the relation and fill in the blanks. Catalyst used in Haber process, catalyst used in contact process. Cadence dioxide, vanadium, toxide, a phosphoric acid, hydrogen peroxide, vanadium.

കോൺസ്റ്റ്യൻ എലിമെന്റ്സ് ആർ ഗിവൻ ലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ സി എച്ച് ഫോർ കൊടുത്തിട്ടുണ്ട് കെ റ്റു ഒ എൻ എസ് ത്രീ ഇവിടെ ഇലക്ട്രോ നെഗറ്റീവ് വാല്യൂസും കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് വിച്ച് ഓഫ് ദീസ് ആൻഡ് അയോണിക് കോമ്പൗണ്ട് ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ രണ്ട് ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കെ റ്റു ഒ ആണ് അതുകൊണ്ടാണ് പൊട്ടാസ്യം ഓക്സൈഡ് കെ ടു ഒ ആൻസർ ആണത് എന്തുകൊണ്ടാണെന്ന് നോക്കാം നേച്ചർ ഓഫ് എലിമെൻറ്റ്സ് നോക്കാം പൊട്ടാസ്യം മെറ്റൽ ആണ് ഓക്സിജൻ നോൺ മെറ്റൽ ആണ് നെഗറ്റിവിറ്റി ഡിഫറൻസ് നോക്കുമ്പോൾ ഗിവൺ വാല്യൂസ് നമുക്ക് വാല്യൂസ് ഓൾറെഡി ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് കെയുടെ സീറോ പോയിന്റ് എയിറ്റ് ടു ഒയുടെ ത്രീ പോയിന്റ് ഫോർ ഫോറോ ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സിക്സ് ടു ഇപ്പോൾ ഡിഫറൻസിസ് വെരി ലാർജ് സോ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർ നോട്ട് ഷെയർ അപ്പോൾ പൊട്ടാസ്യം ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നു ഓക്സിജൻ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നു അങ്ങനെയാണ് യോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് സോ ദ ആൻസർ പൊട്ടാസിയം ഓക്സൈഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ നമ്പർ സിക്സ് സം ഇൻഫർമേഷൻ അബൌട്ട് ആൻഡ് ആറ്റം ഇസ് ഗവൺ ബിൽ ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ കെ എൽ എംഷെൽസ് ദർ ആർ സെവൻ ഇലക്ട്രോൺസ് ഇൻ ദംഷെൽ ദിസ് ആറ്റം ഹാസ് എയ്റ്റീൻ ന്യൂട്രോൺസ് അപ്പോൾ അതിന്റെ ഇലസ്ട്രൈറ്റ് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കെ ഷെല്ലിൽ രണ്ടെണ്ണം വരയ്ക്കുക ദെൻ എമ്മില് സെവൻ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ മതി കേട്ടോ വോട്ട് ഇസ് ദസ് നമ്പർ ഓഫ് ദിസ് ആറ്റം അപ്പോൾ എം ഷെല്ലിലെ ഇലക്ട്രോൺസ് പറഞ്ഞിട്ടുണ്ട് എം ഷെൽ ഹാസ് സെവൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ട് കെ ഷെല്ലിൽ നമുക്കറിയാം ടൂ ആണ് ടു ഇലക്ട്രോൺസ് എൽ ഷെല്ലിൽ എയ്റ്റ് ആണ് സൊ ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രോൺസ് എങ്ങനെ ടു പ്ലസ് എയിറ്റ് പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു സെവൻറ്റീൻ ആണ് അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൾ ടു ആറ്റോമിക് നമ്പറാണ് അപ്പോൾ ആറ്റോമിക് നമ്പർ സെവൻറ്റീൻ ആണ് ഇപ്പോൾ പ്രോട്ടോൺസ് സെവൻറ്റീനും ഓൾറെഡി ന്യൂട്രോൺസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് എയ്റ്റീൻ ആണ് സോ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണല്ലോ സെവൻറ്റീൻ പ്ലസ് എയ്റ്റീൻ ദാറ്റ് ഇസ് തേർട്ടി ഫൈവ് ഇസ് ആൻസർ ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സിമ്പിൾസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൻ ബിലോ കാർബൺ ആർഗൺ എഗൻ കാർബൺ ദെൻ പൊട്ടാസിയം ആൻഡ് നൈട്രജൻ ആൻഡ് നമുക്കറിയാം ടോപ്പിൽ എഴുതിയേക്കണത് അതിൻ്റെ മാസ് നമ്പറും താഴെ എഴുതിയേക്കണത് ആറ്റോമിക് നമ്പർ ആണ് വിച്ച് പെയർ ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ടോട്ടൽ പാർട്ടിക്കൾ പാർട്ടിക്കൽസ് ഇൻ ദ ന്യൂക്ലിയസ് ഇപ്പോൾ എങ്ങനെയാണ് ഈക്വൽ നമ്പർ ഓഫ് ടോട്ടൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമി ഐ മീൻ മാസ് നമ്പർ സെയിം ആയിട്ടുള്ളത് ഏതിനൊക്കെയാണ് ഇത് നോക്കിയേ ആർഗണും അതുപോലെ പൊട്ടാസിയത്തിനാണതെ ഫോർട്ടി ആർഗണും ഫോർട്ടി ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെയർ ഏതാണ് ആർഗണും പൊട്ടാസിയം ആണ് ആ പേര് സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ് ഈ ആറ്റംസിന് പറയുന്ന പേര് ദ ആർ കോൾഡ് ആസ് ഐസോ ടോപ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ അമോണിയ ഈസ് ദ കമ്പൗണ്ട് ഫോംഡ് വെൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻ നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുമ്പോഴാണ് അമോണിയം ഉണ്ടാവുന്നത് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ അപ്പോൾ അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് എഴുതണം സെക്കൻഡ് ക്വസ്റ്റിൻ വേർട്ട് ഇസ് ദ മാസ് ഓഫ് അമോണിയ ഫോംഡ് വെൻ ട്വന്റി എയ്റ്റ് ഗ്രാം നൈട്രജൻ ആൻഡ് സിക്സ് ഗ്രാം നൈട്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഫോംസ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് തേർട്ടി ഫോർ ഗ്രാം ആണ് ഫോം ചെയ്യുന്നത് ഈ ക്വസ്റ്റിൻ നമുക്ക് നോക്കാം എ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ഗവൺ ബിലോ എൻ എസ് ഇ എൽ പ്ലസ് എ ജി എൻ ഒ ത്രീ ഫോംസ്

Next question will come, or B when ammonium dichromate is heated, chromium trioxide, water vapor, and nitrogen are formed. First question: By what name is this chemical reaction known? Uh, B write another example for such a chemical reaction using a chemical equation. But ammonium dichromate reaction is um, called as decomposition reaction. അനന്ത എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഴുതാം സി എ സി ഒ ത്രീ ഗിവ് സി എ ഒ പ്ലസ് സി ഒ ടു നയൻത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എം എൻ ടു ഒ സെവൻ ബി എം എൻ ഒ ടു ഹിൻഡ് വന്നിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഒ ഇസ് ഈക്വൽ ടു മൈനസ് ടു സോ ലെറ്റ് ഈ ദ ആൻസർ ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എം എൻ ടു ഒ സെവൻ ആണ് ഓക്സിജന്റെ നമുക്ക് ഓൾറെഡി അറിയാം മൈനസ് ടു ആണ് സോ ലെറ്റ് എം എൻ എസ് എക്സ് എന്ന് വിചാരിക്കുക അപ്പോൾ രണ്ട് മാംഗനീസ് ആറ്റാണുള്ളത് സോ എക്സ് ഇൻറ്റു ടു പ്ലസ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് മൈനസ് ടു ആണ് സോ ഹൗ മെനി ഐറ്റംസ് സെവൻ ഐറ്റംസ് സോ മൈനസ് ടു ഇൻറ്റു സെവൻ ഇസ് ഈക്വൾ ടു സീറോ ഇപ്പോൾ ടു എക്സ് പ്ലസ് മൈനസ് ഫോർട്ടീൻ ബിക്കോസ് മൈനസ് ടു ഇൻറ്റു സെവൻ ഇസ് മൈനസ് ഫോർട്ടീൻ ഇസ് ഈക്വൽ ടു സീറോ സോ ടു എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടീനായി റൈറ്റ് സൈഡിലെടുത്തു പ്ലസ് ഫോർട്ടീൻ ആയി എക്സ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ ഡിവൈഡ് ബൈ ടു സെവൻ സോ എം എൻ ടു ഒ സെവനിൽ ഗ്രീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർസ് പ്ലസ് സെവൻ പ്ലസ് വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എം എൻ ഒ ടു എം എൻ ഒ ടു എം എൻ ഉണ്ട് അതുപോലെ ഒയുണ്ട് സോ ലെറ്റ് എം എൻ ബി എക്സ് എം എൻ ഒരു ആറ്റേ ഉള്ളൂ സോ എക്സ് ഇൻറ്റു വൺ പ്ലസ് ഓക്സിഡിൻ്റ ഓൾറെഡി അറിയാം മൈനസ് ടു ആണെന്ന് ഓക്സിഡേഷൻ നമ്പർ മൈനസ് ടു ഇൻറ്റു ഒ ടു ആണ് സോ ടു ആറ്റംസ് മൈനസ് ടു ഇൻറ്റു ടു സോ എക്സ് പ്ലസ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ 4 or isolated ball x is equal to plus 4 x means mn. So manganese in mnO2 oxidation number is plus 4. Next question. We the elements in group 3 to 12 of the periodic table are called transition elements. Question number A: Why are they called transition elements?

മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻ ടു ഹൺഡ്രഡ് അപ്പോൾ മാസ് ഓഫ് ദി സൊല്യൂഷൻ നമുക്കറിയാം ഒന്ന് എയ്റ്റീൻ ഗ്രാമും ഒന്ന് ടു ഗ്രാമമാണ് ഇപ്പോൾ എയ്റ്റീൻ പ്ലസ് ടുവൻറ്റി ഗ്രാമാണ് ട്വൻറ്റി ഗ്രാമാണ് മാസ് ഓഫ് ദി സൊല്യൂഷൻ മാസ് ഓഫ് ദി സൊല്യൂട്ട് നമുക്കറിയാം ടു ആണ് ഇപ്പോൾ ടു ഡിവൈഡ് ബൈ ട്വൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ആൻസർസ് ടെൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് മഗ്നീഷ്യം ഓക്സൈഡ് ഇസ് എൻ അയോണിക് കോമ്പൗണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യേണ്ടത് ആണ് ചോദിച്ചിരിക്കുന്നത് രസീത ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മഗ്നീഷ്യം ഓക്സിജൻ മഗ്നീഷ്യം ഓക്സൈഡ്സ് ഇതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർ ഫ്രം മഗ്നീഷ്യം ടു ഓക്സിജൻ ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഇലക്ട്രോൺസാണ് അപ്പോൾ നമുക്കറിയാം രണ്ട് ഇലക്ട്രോൺസാണ് ട്രാൻസ്ഫർ ആവുന്നത് അതുപോലെ ആനിയോൺ ഏതാണെന്ന് ചോദിച്ചേക്കണേ അറിയാം ആനിയോൺ എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് അയോൺ ആണ് അവിടെ ആനയോൺ എന്ന് പറയുന്നത് തേർട്ടീൻത് ക്വസ്റ്റ്യൻ വൈസൊക്കം ഹൈലി reactive metals like zinc magnesium etc react with dilute hydrochloric acid to produce gas that burns with a pop sound first question which is the gas that burns with a pop sound second question which metal zinc or magnesium reacts more vigorously with dilute hydrochloric acid question number c the reaction of metals like zinc magnesium etc with dilute hydrochloric ആസ്ഇഡ് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ വട്ട് ഇ സ്പെൻഡ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമുക്ക് ആൻസർ നോക്കാം ഇപ്പോൾ പോപ്പ് സൗണ്ട് കൂടി വരുന്നത് ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഹൈഡ്രജൻ പിന്നെ ഏതാണ് കൂടുതൽ വിഗ്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് മഗ്നീഷ്യം ആൻഡ് തേർഡ് ക്വസ്റ്റിൻ ഇസ് ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻസ് എന്നുള്ളതാണ് റിയാക്ഷൻസ് ഇൻ വിച്ച് എൻ എലിമെൻറ്റ് In a compound is displaced by another element, are called displacement reactions. Next question 14th question Mg plus Cl2 gives MgCl2. Hindu the, the, the atomic number Mg 12, chlorine 17. First question Which atom is reduced in this reaction? Second question Which is the reducing agent? Third question, write the equation of oxidation reaction. Which atom is reduced? The answer is Cl, chlorine. Then reducing agent is magnesium. Last question, write the equation of oxidation reaction. Oxidation reaction, magnesium, it gives electrons. H2 plus Cl2 gives 2 HCl. Hint, oxidation number of H. സീരൊക്കെ കൊടുത്തിട്ടുണ്ട് ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഇസ് ഇൻക്രീസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ വിച്ച് ഇസ് എ റിഡ്യൂസിങ് ഏജന്റ് ആൻഡ് ദിസ്ഇസ് റിഡോക്സ് റിയാക്ഷൻസ് ഹൈഡ്രോജൻ്റെ വിച്ച് ഇസ് എ ഓക്സിഡൈസിംഗ് ഏജൻറ് ദോറിൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയണത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഒക്കെ സൈമിൾറ്റേനിയസ്ലി സോ ഇറ്റ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ 15th question Observe the items given in the box sodium, thiosulfate, hydrochloric acid, boiling tube, spirit lamp, water. First question Using the materials given in the box, write the procedure for the experiment that proves the temperature influences the rate of a chemical reaction. First question answer. ടേക്ക് ഈക്വൽ വോള്യൂംസ് ഓഫ് സോഡിയം തയോ സൾഫൈറ്റ് സൊല്യൂഷൻ ഇൻ ടു ബോയിലിംഗ് ട്യൂബ്സ് കാരണം മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ബീ കാറിൽ ആണെങ്കിൽ ഇവിടെ ബോയിലിംഗ് ട്യൂബാണ് ക്വസ്റ്റ്യൻസ് തന്നേക്കണേ ഹീ വൺ ബോയിലിംഗ് ട്യൂബ് ജെൻലി യൂസിങ് എ സ്പിരിറ്റ് ലാംപ് ഇവിടെ സ്പിരിറ്റ് ലാമ്പ് ആണ് തന്നേക്കണേ ദെൻ കീപ്പ് ദ അതർ ബോയിലിങ് ട്യൂബ് അറ്റ് റൂം ടെമ്പറേച്ചർ കാരണം നമുക്ക് ആ ടെമ്പറേച്ചർ ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു ഡിഫറൻസ് അറിയണമല്ലോ അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്ത് നോക്കണം ആഡ് ഈക്വൽ എമൗണ്ട്സ് ആഡ് ഈക്വൽ എമൗണ്ട്സ് ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക്ക് ആസ് എ ടു ബോത്ത് ബോയ്ലിംഗ് ട്യൂബ്സ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഒബ്സേർവ് ദ ഫോർമേഷൻ ഓഫ് ദി പ്രസിപ്പിറ്റേറ്റ് രണ്ടിലും പ്രസിപ്പിറ്റേറ്റ് വരും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ ഡാസ് ദ റേറ്റ് ഓഫ് ഒ കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇവിടെ മുതൽ എഴുതാം ആസ് എ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് അറ്റൈൻ ദ ത്രെഷോൾഡ് എനർജി

അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഇവിടെ സി ഒ ടു കാർബൺ ഡൈക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് യു ഹവ് ടു റൈറ്റ് സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെവൻറ്റീൻത്ത് ക്വസ്റ്റിൻ ദാറ്റ് ഇസ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ് എലമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ ഹാവ് ത്രീ ഷെൽസ് ഈച്ച് സിംപിൾസ് ആർ നോട്ട് ത്രീ എൽ ഓക്കെ എലമെൻറ്റ് എക്സ് ബിലോങ്സ് ടു ഗ്രൂപ്പ് തേർട്ടീൻ എലിമെൻറ്റ് വൈ ടു ഗ്രൂപ്പ് സിക്സ്റ്റീൻ ഇപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻ്റ് എക്സ് സെക്കൻഡ് വൺ ടു വിച്ച് ഫാമിലി ഡസ് ദ എലമെൻറ്റ് വൈ ബിലോങ് തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ആറ്റം ഹാസ് എ ലാർജർ ആറ്റോമിക് സൈസ് ഇപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് ഫേസ്റ്റ് ക്വസ്റ്റ്യൻ സോ യു ക്യാൻ റൈറ്റ് ടു കോമാ കോമാ ത്രീ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏത് ഫാമിലിയിലാണ് അത് ബിലോങ് ആയിട്ടുള്ളത് ഓക്സിജൻ ഫാമിലി തേർഡ് വൺ എക്സ് ഹാസ് Larger atomic size. Let's move on to the question B. X is an element in the third period symbol is not real. To attain octet electron configuration, it loses two electrons during reactions. First question write the electron configuration of X. Uh, B. To which group does it belong? C. Write the electron configuration of the noble gas in the സെയിം പീരീഡ് നമുക്ക് ആൻസർ നോക്കാം ഫേസ്റ്റ് വൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ട്യൂ കൊമ എയ്റ്റ് കൊമ ടു അതായത് ഗ്രൂപ്പിലാണ് ഉള്ളത് ഗ്രൂപ്പ് മെമ്പറാണ് ഗ്രൂപ്പ് ടു പിന്നെ നോബിൾ ഗ്യാസ് ആ സെയിം പീരീഡിലുള്ള നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനും കൂടി ചോദിച്ചിട്ടുണ്ട് ട്യൂ കൊമ എയ്റ്റ് കൊമ എയ്റ്റ് ലീവ് യു ആർ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റീൻ എയ്റ്റീൻ ക്വസ്റ്റ്യൻ എയ് In neutralization reaction, the negative ion of an acid and the positive ion of an alkali combine to form the salt. Okay. Question: First question: which acid and alkali are used to prepare calcium phosphate? Second question: what is the positive ion present in this alkali? C, write the chemical formula of the salt. Which alkali and which acid is used to ക്രിയേറ്റ് ഫോറിക് ആസിഡാണ് ആസിഡായിട്ട് യൂസ് ചെയ്യുന്നത് എച്ച് ത്രീ പി ഒ ഫോർ ആൻഡ് ആൽക്കലി ഐടി യൂസ് ചെയ്യുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് സി എ ഒ എച്ച് ടു ഇതിലേതാണ് പോസിറ്റീവ് ആയോ എന്നുണ്ട് അത് സി എ ആണ് കാൽസ്യം ആൻഡ് കെമിക്കൽ ഫോർമുല ഏതാന്ന് പറഞ്ഞിട്ടുണ്ട് കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ സി എ ത്രീ പി ഒ ഫോർ ടു വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ബി സം ഹിൻസ് എബൌട്ട് അൻ ആൽക്കലി ആൻഡ് എൻ ആസിഡ് ആർ ഗ്യൻ the positive ion of the alkali is k plus the negative ion of the acid is so4 2 minus what is the chemical formula of the alkali write the chemical formula of the acid write the equation representing the reaction between the acid and the alkali write the name of the salt formed by this reaction chemical formula of the alkali and first koh chemical formula of the acido എച്ച് ടു എസ് ഒ ഫോർ പിന്നെ എഴുതാൻ പറയാനുള്ളത് ഇക്വേഷൻ ആണ് ടു കെ ഒ എച്ച് പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഗിസ് കെ ടു എസ് ഒ ഫോർ പ്ലസ് ടു എച്ച് ടു ഒ സോൾട്ട് ഫോം ചെയ്യുന്നത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ദസ് പൊട്ടാസിയം സൾഫേറ്റ് നിങ്ങൾക്ക് ആൻസേഴ്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സി യു വിത്ത് അനദർ ക്വസ്റ്റ്യൻ പേപ്പറാൻസർ കിട്ടും ബായ്